നമസ്കാരം ലൂസിയിലെ മറ്റൊരു അദ്ധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും അനിൽ നെടുമ്പങ്ങാട് എന്ന് പറഞ്ഞ ഒരു നടൻ ഈ അടുത്ത കാലത്ത് കുളിക്കാൻ റിസർവെയറിൽ ഇറങ്ങുകയും അദ്ദേഹം അവിടെ മുങ്ങി മരിക്കുകയും ചെയ്തു അദ്ദേഹത്തെ എട്ട് മിനിറ്റിനുള്ളിൽ തന്നെ നാട്ടുകാർ രക്ഷിച്ച് കരയിൽ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിനെ തിരിച്ച് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയാത്തതിൽ പ്രധാന കാരണം നമ്മുടെ ആളുകൾക്ക് ഫസ്റ്റ് എയ്ഡ് പ്രോപ്പറായിട്ട് അറിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇന്നും സ്കൂളുകളിൽ മറ്റ് വിദ്യാഭ്യാസത്തിനോടൊപ്പം നീന്തലോ അതുപോലെ തന്നെ ഒരു അപകടത്തിൽപ്പെടുന്ന ഒരാൾക്ക് കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡുകളെ കുറിച്ചു യാതൊരു ധാരണയില്ല വളരെ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ചോക്ക് ചെയ്ത് അല്ലെങ്കിൽ ആഹാരം തൊണ്ടയിൽ കുടുങ്ങിയുള്ള മരണം എത്രയോ പേരാണ് അങ്ങനെ മരിക്കുന്നത് അപ്പോൾ എന്ത് ഫസ്റ്റ് എയ്ഡാണ് കൊടുക്കേണ്ടത് ഇത് നമ്മൾ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിപ്പിക്കണം അതുപോലെ തന്നെ ഈ മുങ്ങി മരിക്കാനുള്ള സാധ്യത എന്തുകൊണ്ടാണ് നമ്മൾ മുങ്ങി മരണ ഒരുപാട് കേൾക്കാറുണ്ട് എന്തൊക്കെ കാരണം കൊണ്ടാണ് മനുഷ്യൻ നാച്ചുറലായിട്ട് തന്നെ എന്തുകൊണ്ട് ബാക്കി മൃഗങ്ങളെ പോലെ നീന്തുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ലൂസിയിൽ ഡിസ്കസ് ചെയ്യുന്നത് പക്ഷേ ആദ്യം ഓക്കെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നാല് ചിത്രമാണ് ഈ നാല് ചിത്രത്തിൽ കാണുന്നത് അതായത് ഒന്ന് ഒരു ആണ് മറ്റൊന്ന് ഒരു ആനയാണ് മറ്റൊന്ന് ആമയാണ് അതിനോടൊപ്പം ഒരു പൂച്ചയുടെ പടമുണ്ട് ഈ കാണുന്ന ചിത്രങ്ങളിൽ കാണുന്ന ഈ നാല് ജീവികളിൽ ഏതൊക്കെ ജീവികൾ നിങ്ങൾക്ക് നീന്തുമെന്ന് തോന്നുന്നു അതായത് നാച്ചുറലായിട്ട് അത് നീന്തൽ പഠിപ്പിക്കാതെ തന്നെ അത് ഏതൊക്കെ ജീവികൾ നീന്തുമെന്ന് നിങ്ങൾ തോന്നുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം എന്നിട്ട് വേണം ബാക്കിയുള്ള വീഡിയോ കാണാനായിട്ട് അപ്പോൾ എങ്ങനെയുള്ള ജീവികളാണ് നീന്താൻ കഴിയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം നമുക്കറിയാം പട്ടിയായാലും പൂച്ചയായാലും നാൽക്കാലികളെല്ലാം ഒരു പലപ്പോഴും വെള്ളത്തിൽ വെള്ളത്തിലിപ്പോൾ എലിയായാൽ പോലും പ്രളയത്തിലോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിലോ ഒക്കെ നീന്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ഈ ജീവികൾ നീന്തുന്നത് നീന്തണം എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണ് ഒന്ന് നീങ്ങിപ്പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിനെ പുറകോട്ട് തള്ളി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം അപ്പോൾ അതൊരു കാര്യമാണ് പക്ഷേ ഇതിനകത്ത് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് വെള്ളത്തിൽ പൊങ്ങി കിടക്കുക എന്നുള്ളത് വെള്ളത്തിൽ പൊങ്ങി കിടക്കുക അല്ലെങ്കിൽ ആവുക എന്ന് പറഞ്ഞാൽ അതിനാദ്യം വേണ്ടത് നമ്മൾ സ്കൂളുകളിലൊക്കെ അർക്കമിഡീസ് പ്രിൻസിപ്പൾ പഠിച്ചിട്ടുണ്ടാവും നമ്മുടെ ശരീരം വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്തുമാത്രം വെള്ളം ഡിസ്പ്ലേസ് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം അപ്പോൾ നമുക്ക് നമുക്കറിയാം ചില കാര്യങ്ങൾ വെള്ളത്തിലിട്ടാൽ കിടക്കും വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കുറഞ്ഞതാണെങ്കിൽ പൊങ്ങി കിടക്കും ഡെൻസിറ്റി കൂടുതലുള്ളതാണെങ്കിൽ വെള്ളത്തിൽ താന്നു പോകുന്നുള്ളത് നമ്മുടെ ശരീരത്തിനകത്ത് ലങ്സിനകത്ത് വായു ഉള്ളിടത്തോളം കാലം നമുക്കറിയാം വെള്ളത്തിൽ പൊങ്ങി കിടക്കും നമ്മൾ സൈക്കിൾ ട്യൂബും മറ്റും ഒക്കെ ഇട്ട് പലപ്പോഴും പൊങ്ങി കിടക്കാറുണ്ട് അപ്പോൾ അതിന് പകരമാണ് അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് തന്നെ നമ്മൾ ആണ് അപ്പോൾ എല്ലാ ജീവികളും ബോയിൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ വെള്ളത്തിൽ പൊങ്ങി കിടക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം നമുക്കറിയാം ജീവൻ ഉണ്ടായത് കടലിലും അതിനുശേഷം അത് കരയിലേക്ക് പരിണമിച്ചുണ്ടാവുകയും പല ജീവികളും തിരിച്ച് അതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ വെള്ളത്തിൽ തിരിച്ചു പോകേണ്ടി വന്നപ്പോൾ ഇപ്പോൾ ഡോൾഫിൻ വെയിൽ പോലെയുള്ള ജീവികളൊക്കെ തിരിച്ച് കരയിൽ നിന്ന് തിരിച്ച് വെള്ളത്തിലേക്ക് പോയ ജീവികളാണ് അവർക്ക് അവിടെ വളരെ സുഖമായി ബ്രീത് ചെയ്ത് ജീവിക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ പൊങ്ങി കിടക്കാനുള്ള കഴിവ് കിട്ടിയിട്ടുണ്ട് എല്ലാ ജീവികളും അങ്ങനെ എന്തുകൊണ്ട് കിടക്കാൻ പറ്റുന്നില്ല എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം മനുഷ്യൻ്റെ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ശരിക്കും ബാക്കിയുള്ള ജീവികളുടെ കാര്യം നോക്കണം നമുക്ക് ആദ്യം പറഞ്ഞ ജീവിയുടെ തന്നെ എടുക്കാൻ ആന ആന വളരെ എക്സലൻ്റ് ആയിട്ട് വെള്ളത്തിൽ നീന്തുന്ന ഒരു ജീവിയാണ് ആനയ്ക്ക് ഈ നമുക്ക് തോന്നും വളരെ ശരീരഭാരം കൂടിയുള്ളൊരു ജീവിയായണ്ട് ആനയ്ക്ക് നീന്താൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു പക്ഷേ ആന മുങ്ങിപ്പോയില്ല വളരെ ഭംഗിയായി തന്നെ വെള്ളത്തിൽ നീന്തുന്ന ഒരു ജീവിയാണ് അത് ശരിക്കും കരയിൽ ഈ കടലിൽ നിന്ന് അല്ലെങ്കിൽ വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ജീവി കരയിലേക്ക് പരിണമിച്ചുണ്ടായതിൻ്റെ ആ ഒരു എല്ലാ ക്വാളിറ്റിയും ഉള്ള ഒരു ജീവിയാണ് ആന എന്ന് പറയുന്നത് ഇനി നമുക്കറിയാം ഹിപ്പോപറ്റോമസ് ആണ് അടുത്ത ചിത്രം എന്ന് പറയുന്നത് ഹിപ്പോപൊട്ടാമസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഹിപ്പോപൊട്ടോമസ് നമ്മൾ സാധാരണ ഇപ്പോൾ കാഴ്ച ബംഗ്ലാവിലും മറ്റുമൊക്കെ പോയാലും കാണുന്നത് വെള്ളത്തിൽ കിടക്കുന്ന ഒരു ജീവിയായിട്ടാണ് അല്ലെങ്കിൽ വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ് ആഫ്രിക്കയിലായിരുന്നാലും നമ്മൾ ഇപ്പം ഡിസ്കവറിയിലോ ആനിമൽ പ്ലാനറ്റിലോ നാഷണൽ ജോഗ്രഫിക്കിലോ ഒക്കെ കാണുമ്പോഴും ഹിപ്പോപൊട്ടാമസ് കൂടുതലും കിടക്കുന്നത് കാണുന്നത് വെള്ളത്തിലാണ് അപ്പോൾ നമുക്ക് നാച്ചുറലി തോന്നുന്നത് ഹിപ്പോപൊട്ടാമസ് നീന്താൻ കഴിവുള്ളൊരു ജീവിയാണെന്നാണ് ശരിക്കും ഹിപ്പോപൊട്ടാമസിനെ നീന്താനുള്ള കഴിവില്ല ഹിപ്പോപൊട്ടാമസ് വെള്ളത്തിനടിയിലേക്ക് പിൻകാലുകൾ കൊണ്ട് കുതിച്ചു ചാടിയാണ് അത് പുറത്തേക്ക് വന്ന് ശ്വാസം ശ്വാസമെടുക്കുന്നത് വളരെ ആഴമുള്ള സ്ഥലത്ത് ഹിപ്പോട്ടാമസിനെ നീന്താൻ കഴിയില്ല അതിൻ്റെ ശരീരത്തിന് പൊതുവേ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന പ്രകൃതമാണ് ഇനി ഉറങ്ങുന്ന സമയത്തായാൽ പോലും ഹിപ്പോപറ്റാമസിന് നാച്ചുറലായിട്ട് തന്നെ ഒരു റെസ്പോൺസ് ഉണ്ട് അത് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൂടുമ്പോൾ കരി മുകളിലേക്ക് വന്ന് അതിന് ശ്വാസം ഉറക്കത്തിലാണെങ്കിൽ പോലും ഒരു റിഫ്ലെക്സ് എന്നുള്ള രീതിയിൽ പുറത്ത് വന്ന് ശ്വാസം എടുത്തിട്ട് അത് തിരിച്ചകത്ത് പോകും അപ്പോൾ പല വീഡിയോകളും ഇൻ്റർനെറ്റിൽ നിന്ന് ആണ് നിങ്ങൾ കണ്ടു നോക്കിയാൽ അറിയാം ഹിപ്പോറ്റാമസിൻ്റെ കുഞ്ഞുങ്ങൾ വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് അത് മുങ്ങിപ്പോവാതിരിക്കാൻ കഷ്ടപ്പെടുന്നതും അതിനോടൊപ്പം തന്നെ കാല് വെച്ച് കുതിച്ചു ചാടി മുകളിലേക്ക് വന്ന് അന്തരീക്ഷ വായു എടുത്തതിനു ശേഷം തിരിച്ച് വെള്ളത്തിനടിയിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണ് പൊതുവേ നമുക്കുള്ളൊരു ധാരണയാണ് പൂച്ചകൾ നീന്തില്ല എന്നുള്ളത് അല്ലെങ്കിൽ പൂച്ചയ്ക്ക് വെള്ളവുമായിട്ട് അത്ര താല്പര്യമുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് പക്ഷേ ഈ ചിത്രത്തിൽ കാണുന്ന പൂച്ചയെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അതിന് വെബ്ഡ് ആയിട്ടുള്ളൊരു ഫീറ്റ് ഉണ്ട് അതായത് നമ്മുടെ താറാവിനുള്ളതുപോലെ തന്നെ പൊതുവേ എല്ലാ പൂച്ചകൾ പൂച്ച വർഗത്തിൽ കാലിൽ ഒരു വെബ്ഡ് ആയിട്ടുള്ള ഒരു ഫീറ്റാണ് അല്ലെങ്കിൽ താറാവിൻ്റെ കാലുപോലെ ആണെങ്കിലും ഈ കാണുന്ന ഹെയർലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുടിയില്ലാത്ത ഈ പൂച്ചയ്ക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ വെള്ളത്തിൽ നീന്താനായിട്ട് നല്ല വെബ്ഡ് ആയിട്ടുള്ള ഫീറ്റ് അതിൻ്റെ കാല് ഉണ്ടെന്ന് കാണാം അപ്പോൾ പൊതുവേ വെള്ളം അത്ര ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും പൂച്ചയ്ക്ക് ഭംഗിയായി നീന്താൻ കഴിയും ഇനി അവസാനത്തെ കാര്യമായിട്ടുള്ള ആമയുടെ കാര്യത്തിലേക്ക് വരാം ആമ പൊതുവേ രണ്ട് തരമുണ്ട് അതായത് കരയിലുള്ള ആമ കരയാമയും ഉണ്ട് അതുപോലെ തന്നെ കടലാമ അല്ലെങ്കിൽ വെള്ളത്തിൽ ജീവിക്കുന്ന ആമയും ഉണ്ട് അപ്പോൾ ഇതിനകത്ത് വെള്ളത്തിൽ ജീവിക്കുന്ന ആമ വളരെ സുന്ദരമായി തന്നെ വെള്ളത്തിൽ നീന്തുന്നുള്ളതിൽ നമുക്ക് സംശയമൊന്നുമില്ല പക്ഷേ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ആമ എന്ന് പറയുന്നത് കരയാമയാണ് ഈ ആമയ്ക്ക് വെള്ളത്തിൽ നീന്താൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ വെള്ളത്തിൽ നീന്താൻ കഴിയാത്ത ആമയെ പലരും ഇത് കടലിൻ്റെ അടുത്താണ് മുട്ടയിടാറ് അപ്പോൾ ഇതിനെ കാണുമ്പോഴത്തേക്ക് അയ്യോ പാവ ഇത് കരയിൽ നിന്ന് കടലിൽ നിന്ന് പുറത്തായി എന്നൊക്കെ പറഞ്ഞ് പലരും ഇതിനെ മൂക്കി കൊല്ലാറുണ്ട് അതിന് നീന്താൻ കഴിയില്ല അപ്പോൾ ആമയെ കണ്ടു കഴിഞ്ഞാൽ പൊതുവേ ഉള്ള ഒരു ധാരണ എന്ന് പറഞ്ഞാൽ വെള്ളം കണ്ടാൽ വളരെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ് അത് ഉടനെ നീന്തിക്കോളും പക്ഷേ പക്ഷെ അങ്ങനെയല്ല എല്ലാ ആമകൾക്കും നീന്താൻ കഴിയില്ല ഇനി നമുക്ക് നീന്തലിൻ്റെ കാര്യം കുറച്ചുകൂടെ ഒരു പട്ടി നീന്തുന്ന കാര്യം തന്നെ എടുക്കാം പട്ടിയെ വെറുതെ വെള്ളത്തിലിട്ടാൽ പോലും അത് പൊങ്ങിക്കിടക്കും പിന്നെ അതിൻ്റെ പൊസിഷൻ കൊണ്ട് തന്നെ അതിൻ്റെ മൂക്ക് എന്ന് പറയുന്നത് വെള്ളത്തിന് മുകളിലായതുകൊണ്ട് അതിന് ശ്വാസം എടുത്ത് വളരെ സുഖമായിട്ട് നീന്താൻ പറ്റും നീന്തുന്നതിന് അത് കരയിൽ ഓടുന്ന എന്ത് ആക്ഷനാണോ ഇത് തന്നെ വെള്ളത്തിൽ ചെയ്തു കഴിഞ്ഞാൽ പട്ടിക്ക് സുഖമായിട്ട് നീന്തി നീന്തിപ്പോകുന്നേ ഉള്ളൂ മിക്ക പട്ടികളും വളരെ അപൂർവ്വം ചില പട്ടികൾക്ക് നീന്താൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പട്ടികൾക്കും വളരെ സുഖമായിട്ട് തന്നെ വെള്ളത്തിൽ നീന്താം ഇനി നമുക്ക് മനുഷ്യൻ്റെ ഏറ്റവും ക്ലോസ് കസിൻസ് ആയിട്ടുള്ള ചിമ്പൻസീസിൻ്റെ കാര്യം എടുക്കാം ചിമ്പാൻസീസ് ആയാലും ഉറാങ്കുട്ടാൻസ് ആയിരുന്നാലും അതിന് വൈൽഡിൽ നീന്താനേ കഴിയില്ല എന്നുള്ളതാണ് പക്ഷേ ക്യാപ്റ്റിവിറ്റിയിൽ നമ്മൾ പഠിപ്പിച്ചെടുത്തിട്ടുള്ള ചിമ്പാൻസീസും ഉറാങ്കുട്ടാൻസും ഉണ്ട് അതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം അത് നാച്ചുറൽ ആയിട്ടുള്ള സിമ്മേഴ്സ് അല്ല നമുക്ക് പഠിപ്പിച്ചെടുക്കണം പഠിപ്പിച്ചെടുക്കണമെങ്കിൽ എന്താണ് വേണ്ടത് നമുക്ക് ഒരു ഫ്രോണ്ടൽ കോട്ടക്സ് വേണം അല്ലെങ്കിൽ ഫ്രോണ്ടൽ കോട്ടക്സിൻ്റെ വലിപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കഴിവ് ബ്രത്ത് കൺട്രോൾ ചെയ്യാൻ ശ്വാസം കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നീന്തൽ പഠിക്കാൻ പറ്റുള്ളൂ ഇനി മനുഷ്യൻ്റെ ഏറ്റവും ക്ലോസ് റിലേറ്റീവ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഏറ്റവും അടുത്ത കസിൻസ് എന്ന് പറയാൻ പറ്റുന്ന ചിമ്പൻസീസിൻ്റെ കാര്യം എടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഉറാൻകുട്ടാൻ ഗൊറില്ല പോലെയുള്ള ജീവികളുടെ കാര്യം എടുക്കാം ഈ ജീവികൾക്ക് വെള്ളത്തിൽ നാച്ചുറലായി നീന്താൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ വൈൽഡിലെ നമ്മൾ ചിമ്പൻസിയോ ഉറാൻ കൂട്ടാനോ ഗൊരളിയൊന്നും നീന്തുന്നത് കാണാൻ യാതൊരു സാധ്യതയില്ല ഗൊരലയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിന് മസിൽ മാസ് വളരെയധികം കൂടുതലാണ് പഠിപ്പിച്ചെടുക്കാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും ഗൊരളയുടെ കാര്യത്തിൽ പക്ഷേ ചിമ്പാൻസിയെ ഉറാൻ കൂട്ടാനെയും നമ്മൾ ക്യാപ്റ്റിവിറ്റിയിൽ അല്ലെങ്കിൽ മനുഷ്യൻ വളർത്തുന്ന ചിമ്പാൻസിയെ ഉറാൻകുട്ടാനേയും നീന്താനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെയും നീന്താനായിട്ട് പഠിപ്പിക്കുമ്പോഴുള്ള പ്രശ്നം അതിന് ബോയൻ്റായി അല്ലെങ്കിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവുണ്ട് നമ്മൾ രണ്ട് കാര്യത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു പൊങ്ങി കിടക്കാൻ കഴിയണം അതിനോടൊപ്പം തന്നെ വെള്ളത്തിൽ നീങ്ങി പോകാനായിട്ട് അതിനൊരു മൂവ്മെൻ്റ് കൂടെ വേണം അല്ലെങ്കിൽ അതിനൊരു ആക്ഷൻ വേണം അപ്പോൾ അല്ലെങ്കിൽ പ്രൊപ്പൽഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം വെള്ളത്തിൽ പ്രൊപ്പൽ ചെയ്യാനായിട്ട് അതിന് കൈ ഉപയോഗിച്ച് നീന്താൻ പറ്റണം ചിമ്പൻസിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മുഖത്തിനുമായിട്ട് സാമ്യമുള്ള ഒരു മുഖമാണ് ചിമ്പൻസിക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചിമ്പൻസി കമന്ന് കഴിഞ്ഞാൽ അതിന് ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ മനുഷ്യർ നീന്തുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം തല ചരിച്ചാണ് നീന്തുന്നവർ ശ്വാസം എടുക്കുന്നത് അപ്പോൾ ചിമ്പൻസിക്ക് അതുപോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ പഠിച്ചെടുത്തേ പറ്റുള്ളൂ പഠിച്ചെടുക്കുക എന്ന് പറയുന്ന സ്കില്ലിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് ഫ്രോണ്ടൽ കോട്ടക്സ് ആണ് മനുഷ്യനോളം ഇല്ലെങ്കിലും അത്ര മോശമല്ലാതെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ജീവിയാണ് ചിമ്പാൻസി അല്ലെങ്കിൽ നമ്മുടെ ഗ്രേറ്റ് എയ്പ്സ് എല്ലാം എല്ലാം എന്ന് പറയുന്നത് അതായത് ഉറാൻകുട്ടാനായാലും ഗൊരുള ആയിരുന്നാലും ചിമ്പൻസി ആയിരുന്നാലും ഗൊറിലേക്ക് നീന്താൻ കഴിയില്ല പക്ഷേ ചിമ്പാൻസിക്കും ഉറാൻകുട്ടാനും ഭംഗിയായി വേണമെങ്കിൽ പഠിപ്പിച്ചെടുക്കാം നമ്മൾ ക്യാപ്റ്റിവിറ്റിയിൽ അങ്ങനെ പല ചിമ്പൻസിയെയും ഉറാൻകുട്ടാനെയും നീന്താനായിട്ട് പഠിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അവസാനമായി മനുഷ്യനിലേക്കുള്ള കാര്യമാണ് മനുഷ്യനുള്ള ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഫ്രോണ്ടൽ ആണ് നമുക്ക് ഒരു സ്കില്ല് പഠിച്ചെടുക്കാനുള്ളൊരു കഴിവുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് കാര്യങ്ങളെ വിശകലനം ചെയ്യാനുള്ള കഴിവുണ്ട് ഇപ്പോൾ വെള്ളം കണ്ടു കഴിഞ്ഞാൽ മുങ്ങി മരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നൊരു ഇന്നേറ്റായിട്ടൊരു പേടി മനുഷ്യനുണ്ട് അത് പ്രത്യേകിച്ച് ഇത്തിരി വളർന്നു കഴിയുമ്പോൾ തന്നെ കുട്ടികളെ ആയാലും നമ്മൾ അടുത്തേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് കാണും പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരു പേടി കാണാനുള്ള ഒരു സാധ്യതയുണ്ട് അത് പരിണാമപരമായി നമ്മളെ മുങ്ങി ചാവാതിരിക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ആ പേടി നമുക്ക് ഇന്നും ഉള്ളത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ കാണിക്കുന്നത് ഒരു ഒരു വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഒരു വയസ്സ് പ്രത്യേകിച്ച് ജനിച്ച ഉടനെ ഒരു കുട്ടിക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് യാതൊരു പാടുമില്ല അതായത് ഒരു അൻപലിക്കൽ കോട അല്ലെങ്കിൽ പൊക്കൽ കൂടി കട്ട് ചെയ്യാത്ത ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിലിടാം വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ ഒരു ഡൈവിങ് റെസ്പോൺസ് എന്ന് പറഞ്ഞൊരു സംഭവം ആ കുട്ടിയിൽ ട്രിഗർ ചെയ്യുന്നുണ്ട് ഒരു റിഫ്ലെക്സ് ആണത് അത് കുട്ടി ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഈവൻ ഇഫ് ദ അമ്പലിക്കൽ കോഡ് ഇസ് കട്ട് അതായത് കൊടി മുറിച്ച കുട്ടിയാണെങ്കിൽ പോലും അത് വെള്ളത്തിനടിയിൽ പോകുമ്പോൾ ശ്വാസം വലിക്കാതെ ശ്വാ മൂക്കിനുള്ളിലേക്ക് ശ്വാസത്തിനെ കയറ്റാതെ നിർത്തുന്നതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് ഈ റിഫ്ലെക്സ് ഏതാണ്ട് ഒരു വയസ്സ് വരെ ഉണ്ടാവും ഓരോ പ്രായം കഴിയുന്നതോറും കുറഞ്ഞു കുറഞ്ഞു വരും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വരെ ഒരു വയസ്സാവുമ്പോഴത്തേക്കും കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ് കുട്ടികൾക്ക് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഡൈവിങ് റിഫ്ലക്സ് ട്രിഗർ ചെയ്യും പക്ഷേ അവിടെയും മനുഷ്യ കുട്ടിക്ക് പറ്റുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് തല തിരിച്ച് ശ്വാസമെടുക്കാനായിട്ടുള്ള കഴിവ് ഇല്ല എന്നുള്ളതാണ് കുട്ടി ആയിരിക്കും മൂക്കിനകത്ത് വെള്ളം കയറാതെ അതിന് പറ്റുന്ന അത്രയും സമയം പിടിച്ചു വരുത്തുക അതിൻ്റെ ഹാർട്ട് റിതം സ്ലോ ചെയ്യും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ കുട്ടിക്കൊരിക്കലും തലതിരിച്ച് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്കയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ നീന്തൽ പഠിക്കുന്നുണ്ട് പക്ഷേ അമേരിക്കൻ പീഡിയാട്രിക് അസോസിയേഷൻ പറയുന്നത് അത് ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ശാസ്ത്രീയമായ നമുക്കത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല കാര്യം ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളെ ചെയ്യുമ്പോൾ കാര്യം അമേരിക്കയിൽ നമുക്കറിയാം പല വീടുകളുടെയും മുന്നിൽ സ്വിമ്മിങ് പൂളുണ്ട് അപ്പോൾ ഇൻഫൻറ്റുകൾ മരിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾ മരിക്കുന്നത് വളരെ സാധാരണമായിട്ടുള്ളൊരു സംഭവമാണ് അവിടെ അതായത് നാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഒരുപക്ഷെ അബദ്ധത്തിന് വെള്ളത്തിൽ വീണു പോയി കഴിഞ്ഞാൽ മരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ കൊച്ചു കുട്ടികളെ ട്രെയിൻ ചെയ്തിട്ട് നീന്താനായിട്ട് ആ സമയത്ത് പഠിക്കുക ആ കുട്ടികൾ വലിയ നീന്തലൊന്നുമല്ല പക്ഷേ അവർക്ക് ശ്വാസം പിടിച്ച് കിടക്കാനും അതിനോടൊപ്പം തന്നെ അവിടെ മലന്ന് കിടന്ന് കരയാനും ഒക്കെ ഉള്ള ട്രെയിനിങ്ങാണ് അവർ കൊടുക്കുന്നത് പക്ഷേ അമേരിക്കൻ പീഡിയാട്രിക് അസോസിയേഷൻ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല മാത്രമല്ല ശാസ്ത്രീയമായ പഠനങ്ങൾ പറയുന്നത് ഒരു വയസ്സിന് ശേഷം കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നതാണ് നല്ലതാണ് പക്ഷേ ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു കഴിവ് ആ സമയത്തുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ തന്നെ നീന്തൽ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതൊരു ലൈഫ് സേവിങ് സ്കില്ലാണ് നമുക്കിപ്പോൾ ഒരു ബോട്ട് മറിഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അപ്പോൾ പോയി പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നീന്തൽ എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഇപ്പോൾ കേൾക്കുന്ന ഒരുപാട് കാര്യത്തിൽ നദിയിൽ ഇറങ്ങി മുങ്ങി മരിക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ് നമ്മൾ ഇനിയെങ്കിലും ഈ യോഗയോ അല്ലെങ്കിൽ അതുപോലെ അശാസ്ത്രീയമായ പല കാര്യങ്ങളും സ്കൂളിൽ പഠിപ്പിക്കുന്നതായിട്ട് നമുക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് വളരെ ലൈഫ് സേവിങ് സ്കില്ലായിട്ടുള്ള ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ലൈഫ് സേവിങ് സ്കില്ലുകൾ നമ്മൾ സ്കൂൾ ലെവലിൽ തന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട് അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം സി പി ആർ എങ്ങനെ കൊടുക്കണം അല്ലെങ്കിൽ ശ്വാസം ഇല്ലെങ്കിൽ ഒരാളെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് അതുപോലെ ആഹാരം കഴിച്ച് തൊണ്ടയിൽ കയറിയാൽ എന്ത് തരം ഫസ്റ്റ് എയ്ഡാണ് കൊടുക്കേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു പക്ഷേ സി പി ആർ നന്നായിട്ട് കൊടുക്കാൻ അറിയാവുന്ന അഞ്ച് പേരെ അഞ്ച് പേരാണ് ചുറ്റുമുണ്ടായിരുന്നെങ്കിൽ അനിൽ നെടുമങ്ങാട് മരണപ്പെടില്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ വൈദ്യസഹായം എത്തിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് പല പല ജീവൻ ഇതുപോലെ തന്നെ രക്ഷിക്കാൻ പറ്റിയേനെ അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് എയ്ഡിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം അത് പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തേണ്ട വളരെ അത്യാവശ്യം വേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ അടുത്ത് എനിക്കിന്ന് പറയാനുള്ളത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുമായി ഇനി കാണുന്നവരെ i'm your host and the shaker signing off